ഒരുപാട് കണ്ടലിന്റെ ഭാഗത്ത് പെട്ടതാണ്, പക്ഷെ കണ്ടലല്ല ഇത്. ഇത് കണ്ടലിന്റെ വേറെന്തോ. മൈ ഗോഡ്, നമ്മളിൽ എത്ര നല്ല വൃത്തിക്ക് പോകുന്ന വഴിയാണെന്നറിയാലോ. ഇതെല്ലാം കൊത്തി വയ്ക്കാൻ വേണ്ടി ഇപ്പൊ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഇതെല്ലാം കൃഷിയോഗ്യമായ സ്ഥലമാണ്. പണ്ട് ഒരുപാട് ഇവിടെ നോക്കി അങ്ങ് ഒരു എത്രയോ കിലോമീറ്റർ ദൂരെ കാണുന്ന സ്ഥലമാണ്. പക്ഷെ ഇതെല്ലാം കാട് കയറി മൂടി. അപ്പൊ ഈ കാട് വൃത്തിയാക്കാൻ വേണ്ടി നമ്മളെ സർക്കാർ എന്തോ പദ്ധതിയിലാക്കിയിട്ടുണ്ട്, ഫുൾ ജെ സി വെച്ചിട്ട് പൊരിക്കാൻ വേണ്ടിട്ട്. മറ്റേ അപ്പുറത്തെ ഭാഗത്തെല്ലാം വൃത്തിയാക്കി വേണ്ട. ഈ പ്രാവശ്യം ഇത് മൊത്തം കൊത്തി വൃത്തിയാക്കിയാണ്. എന്നിട്ട് ഇവിടെ ഫുൾ ആദ്യം പണ്ടത്തെ കണക്ക് കൃഷി നടാൻ വേണ്ടി പോയി. നമ്മി നട ഒരു കണ്ടം അല്ല കൈപ്പാട് അല്ല നമ്മളെ പണ്ടത്തെ ഏരിയ അല്ലല്ലോ ഇത്. അതാരും റിങ്ങാ, നിങ്ങൾ അച്ഛമൂസ റിങ്ങാ. പഴയ ഓൾഡ് റിങ്ങാ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള റിങ് വാ. നിധി കിട്ടി. കറക്കട്ടെ കറക്കട്ടെ, കാലിന് കറക്കും. സൈഡിൽ അതിന്റെ മേലെ കഴിഞ്ഞിട്ട് സ്പീഡ് പോക്ക് അറിയാം. ഇങ്ങനെ മുതലിയ മണ്ണം മുതലിയാ ഇങ്ങനെ വെള്ളത്തിൽ സ്പീഡിൽ പോക്ക്. കത്യാകം പിടിച്ച് ഇങ്ങനെ പോയാ മതി. അയ്യാ എടാ നല്ല സ്പീഡല്ലേ. എന്റെ ചേങ്ങായി കാലുവായി അതന്നെ. മൈ ഗോഡ്, ഇറ്റ്സ് ഡേഞ്ചറസ്. ഇപ്പൊ നമ്മൾ അടിപൊളി ട്രിക്ക് വെക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത് ശരിയാവില്ല. കാരണം സ്പോട്ട് മാറ്റി വെള്ളം ഇങ്ങോളം വരത്തുന്ന വലിയ പണിയാണ്. ഇങ്ങോട്ട് തിരിഞ്ഞ് സംസാരിച്ചിട്ട് പോയിക്കോ. ഞാൻ മീണ്ടല്ല അടിപൊളി ഒരു മീനിന്റെ ട്രിക്ക് വെക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ വന്നിരുന്നു. പക്ഷെ ഇവിടെ നടക്കൂല. കാരണം നമ്മളെ തന്നെ കൊണ്ടുപോയത് നമ്മളെ സാധനങ്ങൾ കണി വെക്കേണ്ട സാധനം എത്തിക്കണമെങ്കിൽ മീടെ മെഷീൻ പൊട്ടാൻ പണിക്കേണ്ടി വരും. പ്ലാൻ മാറ്റിയെന്ന് വേറെ സ്ഥലത്തേക്ക് പോവാ. പ്ലാൻ ബി, പ്ലാൻ ബി. മുതലോ എന്ന വൈബ് സ്ഥലല്ലേ ഇടില. ഞാനൊന്നും മിണ്ടാത്ത. അപ്പട്ടാ അപ്പട്ടാ, അത് ഇങ്ങനെ പെരുമ്പാ കൊണ്ട് പോയാ. അപ്പട്ടാ ഭയന്നിട്ടേക്കില്ലേ കൊറച്ച് കടിക്ക് എന്റെ ചെങ്ങനെ. അപ്പൊ നമ്മളെ ആദ്യം വെച്ച നല്ലൊരു ചുല്ലൻ ട്രാപ്പ് നോക്കാൻ വേണ്ടി പോയതാണ് മീനെ പിടിക്കാൻ. അപ്പൊ അവിടെ വെള്ളം അധികമാണെന്നും പിന്നെ ഒരുപാട് വെള്ളത്തിന്റെ അക്കടെ പോകണം. നമ്മളെ ട്രാപ്പിന്റെ സാധനങ്ങൾ അവിടെ എത്തിക്കാൻ പറ്റുന്നുണ്ടല്ല, ഭയങ്കര പണിയാണ്. അപ്പൊ പോകുന്ന നമ്മളൊരു കിടലൊരു സൈറ്റും കൂടെ കണ്ടിട്ടുണ്ട്. അവിടെ വെക്കാൻ വിടുമെന്നറിയില്ല. എന്നാലും പോക്കനെ, എന്നാലും പോക്കനെ. കുറേ മരമെല്ലാം പണിന്, അതെല്ലാം കൊത്തണം. നമുക്ക് പോയിട്ട് കൊത്തിയിട്ട് വരാം. നാളെ വരക്കാം. കഷ്ടം തന്നെ. എന്താ നുങ്ങി എന്നാ പട്ടാൾക്കാരെ കുപ്പയിലെടുക്കാൻ. ഇത് മാവോ ലിസ്റ്റ് പോകുന്നൊക്കെ പോകുന്നില്ലേ. മാവോ ലിസ്റ്റ് അല്ല, മാവോയിസ്റ്റ്. ആ മാവോയിസ്റ്റ്.
നമ്മ അങ്ങനെ പറയില്ല. അപ്പൊ നമ്മള് എന്താ പറയാ, നമ്മളെ പുതിയ ട്രാപ്പിന് ഉണ്ടല്ലോ, നമുക്ക് ഇങ്ങനത്തെ കുറച്ച് മരങ്ങൾ വേണം. മരം വെച്ചാൽ ഇത് നമ്മൾ സാധാരണ കത്തിക്കാൻ ഉപയോഗിക്കുന്ന സാധനം കേട്ടോ. ഇത് നമ്മളെ ഇതെല്ലാം നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ ഈ സ്ഥലത്ത് എന്താ പറയാ, ഇത് മൊത്തം കാട് കയറി മൂടിയിട്ടില്ല. ഇത് കണ്ടലല്ല, ഇത് മര കണ്ടലിന്റെ വേറൊരു സാധനം, കത്തിക്കാൻ ഉപയോഗിക്കുന്ന സാധനം. അപ്പൊ ഇത് ഇത് കൊത്തുന്നോണ്ട് വേറെ പ്രശ്നം കേട്ടോ. അപ്പൊ അതിന്റെ ഇടയിൽ വേറെ കമനം ചെയ്യരുത്. അപ്പൊ ഇത് മൊത്തം പൊരിക്കാൻ വേണ്ടി സർക്കാർ ഒരു പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഓരോ കൈപ്പാടുകളായിട്ട് ഇങ്ങനെ ഫുൾ പൊരിച്ച് പൊരിച്ച് പഴയ രീതിയിലേക്ക് കൃഷിയോഗ്യമായ സ്ഥലമാക്കി കൊണ്ടുവരുന്നു. ഇവിടെ എത്താനാകുമ്പോഴത്തേക്ക് ലോക്ക്ഡൗൺ, ഇവിടെ എത്തുമ്പോഴത്തേക്ക് നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം ലോക്ക്ഡൗൺ വന്നിന്. അപ്പൊ അങ്ങനെ സ്റ്റോപ്പായതാണ്. അപ്പൊ ഈ പ്രാവശ്യം ഇത് മൊത്തം ഈ കാട് മൊത്തം കൊത്തിയിട്ട് കൊറച്ചാറല്ല, ഇത് മൊത്തം അടി ജെ സി വടക്കം വെച്ചിട്ട് ഇങ്ങനെ പൊരിക്കാനാണ്. മൊത്തം പൊരിച്ചിട്ട് പഴയ രീതിയിലേക്കുള്ള നമ്മളെ നെൽകൃഷിയിൽ ഉണ്ടാക്കാൻ വേണ്ടി പോയിരുന്നു ആദ്യം. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ കുറച്ച് രണ്ടു മൂന്ന് കുറ്റി വേണം, മരത്തിന്റെ കുറ്റി. ഓക്കെ കൊത്ത്. My God. സോറി മാം, ഞാൻ കണ്ടിട്ടില്ലാ. ഞാൻ എന്താ അത് കരക്ക് പോയിട്ട് നിൽക്കുന്ന എന്താന്ന്? അപ്പൊ നമ്മളെല്ലാം അടിക്കുന്നു. അപ്പൊ കൊത്തി പകുതിക്കായി പോയി മഴ വന്ന്. ഓ താള് പോ. അപ്പൊ നല്ല മഴ വന്നിട്ടു. അപ്പൊ ഇന്നത്തെ പരിപാടി തൽക്കാലം ഞങ്ങളല്ലേ, ബാക്കി നാളെ അല്ലെ പനി പിടിക്കോ. ഓക്കെ ടിക്ക നാളെ കാണാം. നല്ല അയ്യോ ഓടിക്കോളാ. അപ്പൊ നമ്മളെ രണ്ടാം ദിവസത്തെ പരിപാടി ആരംഭിക്കുന്നു. നമ്മളെ കിടിലും ഫിഷ് ട്രാപ്പാണ്. ഇതിന്റെ സംഭവം എന്ത് നടക്കുന്നറിയില്ല, പക്ഷെ ഇങ്ങനത്തെ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. സംഭവം വിജയിക്കുമെന്നറിയില്ല, എന്നാലും നമുക്ക് നോക്കി നോക്കാം. നമുക്ക് രാവിലെ നമുക്ക് വള്ളത്തിരിയെ വലിച്ചോണ്ട് പോലേ, അല്ലെ എത്ര നടത്തി നടക്കണല്ലേ. ഇത് മൊത്തം കെട്ടിട്ട് നമുക്ക് വള്ളത്തിരി ഇട്ടിട്ട് വലിക്കാം. വലിച്ചാങ്ങ് വാ, ഞാൻ അങ്ങുണ്ടോ. ഇത് എളുപ്പായില്ലേ. നമ്മളെ ഈ ട്രാപ്പ് വെക്കാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മളെ വീടിലധികം ഉണ്ടാകുന്ന സ്ഥലം തന്നെ. പക്ഷെ അതിൽ ഒരുപാട് നടക്കണം. ഇതെടുത്തിട്ട് നടക്കണ വലിയ പണിയാണ്. രാഹുൽ പിന്നെ കാളനെ തെളിച്ച് നമുക്ക് പോകുന്നുണ്ട്. വെള്ളത്തിന്ന് ഓട്ടോ മത്സരമാണ് ഞങ്ങൾ നല്ല അടുക്കണ്ടാവും. നമുക്ക് ഫസ്റ്റ് ഉറപ്പിട്ടു. അപ്പൊ നമ്മളെ അധികം നമ്മളെ വീടിലുണ്ടെന്ന സ്പോട്ടാണ് ഈ സ്ഥലം. അപ്പൊ നല്ല അടിപൊളി നമ്മളെ ഹിസ്റ്റാപ്പിന് പറ്റിയ സ്ഥലമാണ്. ഇവിടെ നല്ല ആഴാണ്. അപ്പൊ രാവിലെ അങ്ങനെ ഇതെല്ലാം ഉന്തിട്ട് വരുന്നുണ്ട്, വിറകലെടുത്തിട്ട് വരുന്നുണ്ട്. അപ്പൊ നല്ല കിടിലൻ ആഴുള്ള സ്ഥലമാണ്. അപ്പൊ ഇവിടെ നല്ല മീനുണ്ടാവും. അപ്പൊ എന്ത് ട്രാപ്പാ ഞാൻ ഇതുവരെ പറഞ്ഞില്ല അല്ലേ. അപ്പൊ ഒരു കിടിലൻ ട്രാപ്പാണ്, നല്ല ആഴുള്ള സ്ഥലമാണ്. കാലത്തൂല നേരം മരവും കിട്ടിയത്. അയ്യോ വില ഇത്ര മരം കിട്ടിച്ചു ഇത് പോലെ. അപ്പൊ നമ്മ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ ചെറിയ എന്താ പറയുക, ചീന വലേൻ്റെ ഒരു മാതൃകയിൽ ഒരു ട്രാപ്പ് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു അതിനെ വീട്ടിലൊരു ഒരു സ്റ്റേജ് കണക്കെ ഒരു ചെറിയ ഒരു നമുക്ക് കയറി നിൽക്കാനും ആടുന്ന് വലവിരിക്കാനും വീട്ടിലൊരു ഒരു സ്റ്റാൻഡ് നമുക്ക് ഉണ്ടാക്കണം. ആ സ്റ്റാൻഡ് നമ്മൾ ഈ മരത്തിനെ കൊണ്ട് ഉണ്ടാക്കുക. അപ്പൊ ഇതെല്ലാം കൊത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു പത്ത് ഒരു അഞ്ച് അഞ്ചാറ് തൂണൊക്കെ ഉണ്ടാവില്ലോ അല്ലേ. തൂണേ വേണ്ടു. വലിയ ചീന വല ഒന്നല്ല, നമ്മളെ കൊണ്ടാവുന്ന ഒരു ചെറിയ ചീന വല. അതാണ് നമ്മുടെ ഉദ്ദേശം. ആവും നടക്കുമെന്ന് അറിയില്ല. ചീന വല ചീന വല ചൈന വല ഒന്നും അറിയില്ല. ആക്കലന്നെ. അപ്പൊ നമുക്കിത് എങ്ങനെ ആക്കി നോക്കാം നമുക്ക്. അപ്പൊ നമുക്ക് അതിന്റെ സ്റ്റാൻഡെല്ലാം ഒന്ന് കുത്തി ഉറപ്പിക്കാം നമുക്ക്. ആ താണ്ട് വരും. ചവിട്ടി താക്ക് ഉറപ്പിച്ചു നല്ലോണം.
ഇന്നത്തെ പരിപാടിയും തൽക്കാലം മതിയാക്കിയിരിക്കുകയാണ്. സന്ധ്യയായി, നാളെ രാവിലെ ആദ്യം തുടങ്ങും ചീന വലേൻ്റെ. അപ്പോൾ രാവിലെ മതിയില്ലേ? നാളെ കാണുന്നവരെ എല്ലാവർക്കും ഓക്കെ ടിക്കെ. ഓക്കെ, നാളെ കാണാം. അപ്പൊ നമ്മളെ ചീന വലേൻ്റെ പണിയല്ല, എന്താ പറയാ, നല്ല മഴയാണ്. മഴ പറഞ്ഞു ഇത് മലവെള്ളത്തിന് ഒലിച്ചു വന്ന് ഇതെടുത്തിട്ട് പോവാ. നമുക്ക് വാ. അപ്പൊ മഴയാണ് കേൾക്കുന്നില്ല. അപ്പൊ നമ്മളെ ആ സ്റ്റാൻഡിന് വേണ്ട സാധനം മരം നമുക്ക് എത്തിയിട്ടില്ല. കുറച്ചുകൂടെ മരം കൊത്തേണ്ടേ, മഴയാണ്ടൊന്ന് എടുക്കാൻ. അപ്പൊ കുറച്ചും കൂടെ സാധനം നമുക്ക് കൊത്തിയിട്ടുണ്ട്. അപ്പൊ ഇതും കൂടെ ആകുമ്പോ സെറ്റാവുമായിരിക്കും. മതിയാവൂല, എന്നാലും നമുക്ക് നോക്കിട്ട് വേണം എടുക്കാം. ബാക്കി പലയിലിട്ട് കൊടുക്കാം നമുക്ക്. അതെ, അന്ന് കൊത്തിയില്ല. എന്താ പറയാ, ആകെ വെള്ളത്തിലായി പോയി. എന്നാലും നമുക്ക് കൂടിയില്ലേ. എന്താണ് പരിപാടി? വിസ്മയിലെ തവളയാ. വലിയ മഴയാണ്. പിന്നെ എന്താക്കണ്ട്, ഒരു തൊയ്ത് കിട്ടീനി ഇതിന്റെ അടി കൂടുതൽ തന്നെ. ഇത് ഒളിച്ചു തന്നില്ലല്ലോ. ഇന്ന് മലവെള്ളത്തിൽ വന്ന സാധനം. എന്താ ണുങ്ങൾ എന്താ കളിക്കുന്നത്? അപ്പൊ നമ്മളെ സെറ്റപ്പ് റെഡി ആയിക്കൊണ്ടിരിക്ക. അപ്പൊ നമ്മള് ഈല ഈലെന്ന് വെച്ചാൽ നമ്മള് ഇങ്ങനെ അങ്ങനെ വെക്കേണ്ട സാധനം പല പലയല്ല. ഇവിടെ വെച്ചിട്ട് ചീന പോലെ താക്കോരാവൂലെ. നടന്നോണ്ടിരിക്കുകയാണ്. പരിപാടി എന്ന് വെച്ചാല്
ഇങ്ങനെയാണ് രണ്ടു ദിവസം അടിപൊളി മഴയാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ പണിയൊന്നും ശരി നേരാമൻ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. എന്താ പറയണ്ട്, മീനെ പിടിക്കുകയും വേണം കറി വെക്കുകയും വേണം. അത് മാത്രല്ലല്ലോ, ഇതിന്റെ പണ്ടാര് കൂടെ ആക്കണ്ടേ? ഇതാക്കുകയും വേണം അതിന്റെ ഇടയ്ക്ക്. അപ്പൊ നമ്മളെ ചീനവലേന്റെ മൂന്നാം ദിവസം ഇങ്ങനെ പോയത്, നല്ല മഴയാണ്. മഴയത്ത് ഇങ്ങനെ എന്താ പറയാ തണുത്ത് പറക്കുന്നത്. അപ്പൊ ഒരു കാര്യം ചെയ്യാ, തൽക്കാലം ഇന്ന് മതിയാക്കിയത്. ഏകദേശം ഒരു 6 മണി 6:30 നാളെ രാവിലെ പണി കൊടുക്കാം. നാളെ കൊണ്ട് ഇതിന്റെ ചീനവലേന്റെ സെറ്റപ്പിലാക്കണം. മറ്റന്നാൾ നമ്മൾ എന്തായാലും മീനെ പിടിച്ചിരിക്കും അല്ലേ രാവിലെ? തീർച്ചയായിട്ടും. എന്ത് മീനാ കിട്ടുക? ഇരുമീൻ ചെമ്പല്ലി അങ്ങനത്തെ ഐറ്റംസ് വേണ്ട. അന്നും വേണ്ട, ഇരുമീൻ ചെമ്പല്ലി ഒന്നും വേണ്ട. നമുക്ക് ചെറിയ മറ്റേ സാൽമൺ, സാൽമൺ ഫിഷിലെ കിട്ടുമെങ്കിൽ എന്തായാലും പിടിക്കണം. കൊമ്പസ്രാവ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു രാവിലെ ഒറ്റക്ക് മുങ്ങി പിടിക്കുന്ന പറഞ്ഞു. ഞാൻ വലത്താട്ട് പിടിക്കുന്ന തൽക്കാലത്തേക്ക് രാവിലെ ഏതായാലും പാലാക്കിയല്ലേ, പോയൊരു മീനൊക്കെ എടുത്തോ. നിരങ്ങി വീണക്കല്ലേ ഇനി ഉച്ച ഓടണേ. മെല്ലെ പോയാ മതി, ഓടി പോ നേരം മെല്ലെ പോയിക്കോ. എന്നാണ് ഞങ്ങൾ അപ്പൊ നമ്മളെ 4-5 ദിവസത്തെ കഷ്ടപ്പാടിന് ശേഷം നമ്മളെ എന്താ പറയാ ചീനാലൊന്നും വരാൻ പറ്റില്ല. ഒരു വല അല്ലേ, ഒരു വല ചീനാലെ തോറ്റം. ചീനവനെ തോറ്റ തെയ്യം തെയ്യം കീണത്രേ. ആലപ്പുഴ പോയ തെയ്യം കാണാം. ഇത് തോറ്റ ചീനവനല്ലേ. അപ്പൊ താൻ റെഡി ഉണ്ട്, സംഭവം കാണേ ഇങ്ങോട്ട് പോയി. ഓക്കെ താണെന്നൊക്കെ നമ്മളെ ചീനവലി അത് കാണുന്നത് ലൈറ്റ് ഔട്ട് ആയി പോലെ. ആ തന്നെ ഒന്നിച്ച അപ്പൊ നമ്മളെ ചീനവല റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മളെ ചീനവല നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്താ പറയാ, ഇത് പിടിച്ച് വലിച്ച മീൻ വരും. നമ്മളിത് താത്ത് വെച്ചിട്ട് പോകാൻ വേണ്ടി പോകുന്നില്ല, കാരണം നമ്മള് ചോറ് വെച്ചിട്ട് വെച്ച് അപ്പത്തേക്ക് മീനെല്ലാമ്മേനോട് കയറി കൂടും. മറ്റേ സ്രാവും മറ്റേ സാൽമൺ മഞ്ഞ ചുടച്ച വന്നതിന്. അപ്പൊ നമുക്കിങ്ങനെ മീനെ കിട്ടുന്ന പ്രതീക്ഷ ഇല്ല, കാരണം വെച്ചാൽ നല്ല മലവെള്ളമുണ്ട്, നല്ല ചോന്ന വെള്ളം, നല്ല ചോന്ന വെള്ളം. അപ്പൊ ഇതിനകത്ത് മീൻ പരത്ത് വളരെ സാഹചര്യം കുറവാണ്. പിന്നെ എന്തായാലും നമുക്കൊരു ഉറപ്പുണ്ട്, ഇതിനകത്തൊരു മീനെ കിട്ടും. അതിനൊക്കെ മഞ്ഞച്ചുടച്ച് നമ്മള് മഞ്ഞച്ചുടച്ച് എന്തായാലും കിട്ടും ഉറപ്പാണ്. കാരണം വെച്ചാല് ഇവിടെ ഒരുപാട് സ്ഥലമുണ്ട്. സുലഭം വെറുതെ ഒരു വല വെച്ചാൽ തന്നെ അടുത്ത് വന്ന് കഴിഞ്ഞോളൂ മഞ്ഞച്ചുടച്ച്. അപ്പൊ അതെന്തായാലും കിട്ടും. അപ്പൊ നമുക്ക് ഇത് മുക്കി വെച്ചിട്ട് പോവാം നമുക്ക്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മീനെ പിടിക്കലെന്നല്ല നമ്മൾ ലക്ഷ്യം, ഇതെങ്ങനെ ഉണ്ടാക്കാം. നമ്മള് ചീനവല കൊച്ചിയിലെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്താ പറയാ, നമുക്ക് ചീനവല ഉണ്ടാക്കണം. ഇത് ചീനവല ആയിട്ടില്ല, ചീനവല ചെറിയ തോറ്റം. ഇത് ആലപ്പുഴ ടീമെല്ലാം കണ്ടല്ലോ കണ്ണൂട്ടി അവരെ കൂടെ പായ്ക്കലായിരിക്കും. അപ്പൊ നമ്മള് ചീനവല നമ്മളെ കഴിയുന്ന രീതിയിൽ നമ്മളൊരു ചീനവല ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് മുക്കി വെച്ചിട്ട് പോവാ നമുക്ക്. ഏതായാലും നമുക്ക് ചോറ് വെച്ചിട്ട് വിളിക്കാം. എന്തായാലും വലിയ കുറെ ഇതെല്ലാം ഇരുമീനും ഇതെല്ലാം കിട്ടും. ഡ്രാഗൺ ഫിഷ് അമൂറിലെ കിട്ടണം. അപ്പൊ നമ്മൾ പോയിട്ട് വരട്ടാ. ഓക്കെ എന്നാലേ. ഓക്കെ, ബാക്കി ചോറ് വെച്ചിട്ട് ചോറെല്ലാം വെച്ചിട്ട് വന്നു. അപ്പൊ നമുക്ക് നമ്മൾ ആദ്യത്തെ ചീനവല വിൽക്കാൻ വേണ്ടി പോയെന്ന് ഒരുപാട് സാധനങ്ങൾ കയറട്ടെ. അപ്പോ ആദ്യത്തെ ദൈവങ്ങളെ കാത്തു രക്ഷിക്കണേ. അതിൽ തന്നെ ഫോക്കസ് ആക്കട്ടെ. പൊങ്ങട്ടെ മഞ്ഞൊന്നുമില്ല. പിന്നെ ബലതാണ് കണ്ടേ അവനെ വലിയ കൈ കൈകൾ ദൈവം തന്നോണ്ട് നല്ലല്ലേ. അയ്യോ അവനെ പടക്കുന്ന ആദ്യത്തെ വലയിറക്കലിൽ നമുക്ക് കിട്ടിയിരിക്കുകയാണ്
ആദ്യത്തെ വലി കിട്ടിയ വലിയ കുഞ്ഞേരി. അപ്പൊ ഈ സാധനം ഒരുപാട് വലുതാണ് സാധനം, ചെമ്പലിന് അത്ര വലുതായിട്ട് നമുക്ക് തന്നെ പിടിക്കണ്ടേ. നമുക്ക് ഇനി അളക്കാം. അങ്ങനെ ചാടില്ല, ഇനി അളകുന്ന പോന്നു. വീഴ്ചയിൽ പറ്റി അഗതത്തില് ഇതായതാ പോയി. അപ്പൊ നമ്മളെ ചീന വല എന്താന്ന് പറയാ, അടിപൊളി വല, അടിപൊളി നല്ലതാ. മഞ്ഞച്ചോട്ടിയുണ്ട്. അപ്പൊ നമുക്ക് ഇത് ഇട്ട് വെക്കാം. നമുക്ക് അപ്പൊ സാമ്പാറിന് മീൻ കയറുന്ന മനസ്സിലായി, ഒന്നും കിട്ടിയില്ലേ മഞ്ഞച്ചോട്ടം പിടിച്ച് കറി വെക്കുന്നു. അപ്പൊ നമുക്ക് ഇട്ട് വെക്കാം. ഇനി അപ്പത്തേക്ക് വലിയ കോമ്പസ്രാവ്, കോമ്പസ്രാവ് കാലെ കൊണ്ട് ചുള്ളു അടുക്ക 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 ചുള്ളിക്കോ. അപ്പൊ നമ്മളെ കിടിലം വിജയത്തിലേക്ക് എത്തിയിരിക്കുന്ന നമ്മളെ ചീനമല, നാല് മഞ്ഞച്ചൂടാ ചേ കിട്ടിയത്, നാല് സോറി മൂന്നെണ്ണം, ഒരു ഏരിക്കുഞ്ഞിടെ അതിനെ ചാടി. അപ്പൊ നമുക്ക് എന്തായാലും മഞ്ഞച്ചൂട്ടാച്ചി അങ്ങ് മണച്ചൂട്ടാച്ചി, മണഞ്ഞൂട്ടാച്ചി അല്ല മഞ്ഞച്ചൂട്ടാച്ചി. ഇനെ പിടിച്ച് ഒരേ കറി വെക്കല് മഞ്ഞച്ചൂട്ടാച്ചി മൂളിച്ച്. ഇനി പണത്തായിക്കോലോ, വെറുതെ ചാവണ്ടല്ലോ, നീന്തി തുടിക്കട്ടെ. അമൂറിന്റെ ഞാൻ മറ്റേ അമൂറുണ്ടാവുന്നു അടുക്ക്, അമൂറ് നിൽക്കാലേ, അമൂറ് പടക്കണ. അമൂറ് തുള്ളി പായക്കല്ലേ, ഇതാ നമ്മൾ അമൂറ് പായറ്റി. അമൂറ് ആ ചെമ്മീനെ കൂടെ പിടിക്കുക, ചെമ്മീനെ പിടിച്ചതാ. പിന്നെ എന്നാ മഞ്ഞച്ചൂട്ടാ, മഞ്ഞ പിടിച്ച എങ്ങനെ ഒന്നും കിട്ടുന്നുണ്ടല്ലോ. അതെ എങ്ങനെ കിട്ടുന്നില്ലല്ലോ, ഇനി ഭയങ്കര ആരംഭം. ഇനി നമ്മളെ നാട്ടില് എന്താ പറയല്, കരിഞ്ചെമ്മീൻ, കരിഞ്ചെമ്മീൻ അല്ലേ. പിന്നെ അപ്പൊ നമ്മളെ വല കിട്ടിയ സാധനമാണ് ഒരു ചെമ്മീനും ഒരു പയറ്റിയും. നമ്മുടെ നാടൻ അമൂറ്, അമൂറിന്റെ ഏകദേശം രൂപസാർശിലുണ്ട് നമ്മ അമൂർന്ന് പറയുന്നേട്ടാ. അമൂറിന്റെ എന്തോ ബന്ധു അങ്ങട്ടാന്ന്. അപ്പൊ നമുക്ക് നമ്മളെ വല വെച്ചിട്ട് ഏതായാലും ഒന്നും കിട്ടില്ല, ഇത് കിട്ടിയല്ല, ഇത് മതി. ഞാൻ തന്നെ ഇതാ ചെമ്മീൻ. ഇനി എന്ത് തരില്ല, എന്തായാലും അതിനെ കൊള്ളി കുത്തി പോയിക്കൊണ്ട് എനിക്ക് കാലാകെ നോക്കിയാ ചേർത്തണം. ഇനെന്താ ഞാൻ തീരല്ലേ, ഞാനൊരു കാര്യം ചേട്ടാ, ഇല്ല നമുക്കൊരു കോയിക്കാല ഇട്ടി കൊടുക്കാം. നമുക്ക് കോയിക്കാല ഇട്ടി കൊടുക്കുക, ചിലപ്പോ ഞണ്ട് കിട്ടും നല്ല വെള്ളം. കറക്കിട് അപ്പൊ നമ്മള് നമ്മളെ അതിനകത്ത് വേറെ പരീക്ഷണം നടത്താൻ പോയി. നമ്മള് ചീനാലില് കോയിക്കാല കെട്ടിടാൻ വേണ്ടി പോയത്. അപ്പൊ കോയിക്കാല ഇട്ടാൽ എന്തായാലും നമ്മളെന്തായാലും നമ്മളെ ഞണ്ട് എന്തായാലും വരും. ഞണ്ടെങ്കിൽ ഞണ്ട് എന്നാ കെടി നോക്കാം. നമുക്ക് ഓരോ പരീക്ഷണം ഉണ്ടാവില്ലേ, പരീക്ഷണം എന്തെല്ലോ ആക്കി നോക്കൂ. ഏടുന്ന മീനൊക്കെ കിട്ടുന്ന ഞണ്ട് കിട്ടുന്നു, അതാണ് നമ്മളെ ലക്ഷ്യം. അപ്പൊ നമ്മളെ കാലിനെ കെട്ടി സെറ്റാക്കി ഇട്ടിട്ടുണ്ട്, രണ്ടു കാലം കെട്ടി, രണ്ടു കാലം കെട്ടിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ പോലെ അത് ചെറിയ തലമൊന്ന് കുടുങ്ങിയിട്ടില്ല ചേച്ചിയാട്. നമുക്ക് നമ്മളെ ഞണ്ട് കെട്ടിട്ട് പക്ഷേ ഞണ്ട് കെട്ടിന്ന് പറയാം, കാല് കെട്ടിട്ട് നമുക്ക് വലിയ ഞണ്ട് കൊണ്ടുപോവാ. പോട്ട് പോക്കല്ലേ, ഇതിന് അരമണിക്കൂർ, അരമണിക്കൂർ നമ്മളെ സാറ് റിങ് വിളിക്കുന്നത്, ഞണ്ടിനെ പിടിക്കുന്ന റിങ് വിളിക്കുന്ന സമയം. ഇത് അരമണിക്കൂർ അടക്കട്ടെ. ഇത് വെള്ളത്തിനടി നല്ലോണം താണ് കിടക്കണട്ടെ, ഇങ്ങനെ പരന്നിട്ട് കിടക്കണം വീണിട്ട്. ഇതേ കണക്ക അവിടെ നമ്മൾ ഇത്ര ഹൈറ്റ് ആക്കിന് കയറിന് നിലത്ത് ഇങ്ങനെ പരന്ന് കിടക്കണം, എന്നാലും എന്തെങ്കിലും മീനിൽ വന്ന് കയറിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഞണ്ടകര വന്ന് വീണ് നോക്കാം. കിട്ടി കിട്ടി മോളെ കിട്ടി, നല്ല ഞണ്ട കിട്ടി. എന്താ കിട്ടിയ ഉണ്ട് ഞാറുണ്ടാ. അപ്പൊ ഞെറുണ്ട ചെയ്ത് നമ്മളെ നാട്ടില് ഒരു നമ്മളെ മെയിൻ സാധനം കൂട്ടിട്ടുണ്ടോ വലിയ ഞണ്ടിനെ കൊണ്ടുപോവാ. അപ്പൊ നമുക്ക് നമ്മളൊക്കെ ഒരുപാട് വലിക്കുന്ന നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം എന്താന്ന്, ഒരുപാട് നമുക്ക് വലിക്കുമ്പോൾ ഒന്നും കിട്ടിയിട്ടില്ല, അതാ സത്യത്തിൽ കാണിക്കാന്. എന്തിനാ വെറുതെ കാണിച്ചിട്ട് സമയം കളിച്ചിട്ട്. അപ്പൊ നമ്മളെ ഈ ഒരു വീടിയുടെ അവസാനിക്കുന്നു. കാരണം നമുക്ക് ഇന്ന് കിട്ടിയത് ഇത്രയും മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മൾ ഈ ഇത്രയും കിട്ടുന്നു പ്രതീക്ഷിച്ചിട്ടുണ്ട്. കാരണം ഈ നല്ല മലവെള്ളം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ വെച്ചാൽ ഈ ഒരു ഒരു നമ്മൾ ഇട്ട സ്ഥലം എന്ന് പറയുന്ന ഒരു കണ്ടീര, പഴയൊരു കണ്ടീരൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ആ കുണ്ടിൽ എന്തായാലും മീൻ ഉണ്ടാകുന്നത് നമുക്ക് ഉറപ്പാണ്.
അപ്പോൾ നമുക്ക് ഇതിനെക്കാട്ടി മീൻ നമ്മൾ ജസ്റ്റ് വലയിലിട്ട് നമുക്ക് കിട്ടുമായിരിക്കും. പക്ഷേങ്കിൽ നമ്മൾ ഈ ഒരു രീതിയിലും കൂടെ മീൻ പിടിക്കലുണ്ട്, മീൻ പിടിക്കലുണ്ട് എന്നല്ല, മീൻ പിടിക്കാൻ കഴിയുമെന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി നമ്മൾ ചെയ്തതാണ്. അപ്പോൾ അത്രയും എഫേർട്ടിലെടുത്തുകൊണ്ട് ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങളൊരു 10 മിനിറ്റ് 20 മിനിറ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു എന്താ പറയുക, ഒരു മനസ്സിന് സന്തോഷം. അതിന് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്താണ് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾ മുമ്പിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവർ എല്ലാവർക്കും ഓക്കെ ടീക്കെ. ഇതെന്റെയാണേ, ഇതെന്റെ, അപ്പോൾ ഇത് ഞണ്ടും ചെമ്മീനാണോ? ഇത് നോക്കി.